മസാല ദോശ ഉണ്ടാക്കാം. അതിനുവേണ്ടി രണ്ട് രീതിയിലെ ഗ്രേവി തയ്യാറാക്കാം. ഇത് ഒരു അരമുറി ബീറ്റ്റൂട്ട് ഉണ്ട്, അരമുറി ക്യാരറ്റും ഒരു പൊട്ടറ്റോയും. ഇതൊന്ന് അരിഞ്ഞിടാം. അരിഞ്ഞ് ചേർത്തും അര കപ്പ് വെള്ളം, മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, കുറച്ച് ഉപ്പ്, ഒരു നാല് വിസിലടിച്ചിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു, അടുത് ഉള്ളി വെച്ചു, മുട്ടുകടലയ ഒരു ടീസ്പൂൺ, ഇതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, കറിവേപ്പിലയുണ്ട് കറിവേപ്പില, ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് ബീറ്റ്റൂട്ടും പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഉടച്ച് വെച്ചേക്കുന്നു. അതിന് ചേർത്ത് ഇത് ഓഫാക്കി വെക്കാം. ഇനി പൊട്ടറ്റോ മാത്രമാണ് വെച്ചുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, കടുക്, പുതിയ വെളിച്ചം, ഒരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു സവാള പച്ചമുളക്, ഒരു പച്ചമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇത് രണ്ട് പൊട്ടറ്റോയും ഒരു ചെറിയ പീസ് ക്യാരറ്റൂടെ വേവിച്ചതാണ്. അതിന് ചേർക്കാം. ഇത് ഓഫാക്കാം. ഈ ദോശ ഇടാം. ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും പൊട്ടറ്റോടെ ചേർന്ന് ഈ ഗ്രേവി ചെയ്ത് വെക്കാം. ഇത് വെക്കാം. ഈ പൊട്ടറ്റോ ചേർത്താം.